ഹായ് ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഫ്രി ചോസറിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി സ്റ്റുഡൻസിനായിരിക്കും. സോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ അത് ചോസറിൻ്റെ തന്നെ ഇമേജാണ്. അപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് നോക്കിയേ എങ്ങനെയാണ് ആ ഒരു അപ്പിയറൻസ് എന്നുള്ളത് നമുക്ക് ആ പിക്ചറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ജെഫ്രി ചോസറിനെ അറിയപ്പെട്ടിരുന്നത് ചോസർ എന്ന വിളിപ്പേരിൽ തന്നെയാണ്. ആൻഡ് അദ്ദേഹം ജനിക്കുന്നത് 1343 തന്നെയാണ്. 1400 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സോ 14th century എന്ന് പറയുമ്പം മേജർ പോയറ്റ് അല്ലെങ്കിൽ റൈറ്റർ ആ സമയത്ത് ചോസർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പറഞ്ഞു തന്നേയുള്ളൂ. ഇനി ചോസറിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് അദ്ദേഹം ഗ്രേറ്റസ്റ്റ് നറേറ്റീവ് ആണ് ഇംഗ്ലണ്ടിലെ. അത് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള കാൻറ്റബറി ടെയിൽസിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ആൻഡ് വിത്ത് ഹിസ് എമർജൻസ് എ ന്യൂ ഇറ ഓഫ് ഇംഗ്ലീഷ് പോയട്രി സ്റ്റാർട്ടഡ്. ഒരു പുതിയ ലോകം തന്നെ ഉയർന്നു വരികയാണ് ചെയ്തത് ഇംഗ്ലീഷ് പോയട്രിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടെ. ആൻഡ് ജെഫ്രി ചോസർ ജനിച്ചത് 1343 കറക്റ്റ് മാസം ഡേറ്റ് ഒന്നും നമുക്കറിയില്ല. ആൻഡ് ഒരു വൈൻ മെർച്ചൻസ് ഫാമിലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അത് കാരണം കൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ചോസർ പേജ് അറ്റൻഡൻ്റ് ആയിട്ട് സെർവ് ചെയ്തിരുന്നു എലിസബത്തിൻ്റെ. എലിസബത്ത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഓഫ് ലയണലാണ്. അതായത് എഡ്വാർഡ് 3rd അപ്പോഴത്തെ രാജാവായിരുന്നു. ആ രാജാവിൻ്റെ 3rd മകനാണ് ലയണൽ. ലയണലിൻ്റെ വൈഫാണ് എലിസബത്ത്. എലിസബത്തിൻ്റെ പേജ് അറ്റൻഡൻ്റ് ആയിട്ടാണ് ചോസറെ സെർവ് ചെയ്തിരുന്നത്. ചോസറിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ കോർട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അവിടെ നിന്നാണ് അദ്ദേഹം ഫ്രഞ്ചും ലാറ്റിനും ഒക്കെ പഠിച്ചത്. 1359 ഡ്യൂക്ക് ഓഫ് ക്ലാരൻസ് ആയ ലയണലിനെ അക്കമ്പനി ചെയ്ത് ഒരു മിലിറ്ററി ക്യാമ്പയിന് ഫ്രാൻസിലേക്ക് പോയിരുന്നു ചോസർ. അദ്ദേഹത്തിൻ്റെ 19th അത്. ആ സമയത്താണ് അദ്ദേഹം പ്രിസണറാവുന്നത്. പിന്നീട് ഇംഗ്ലീഷ് കിങ്ങായ എഡ്വാർഡ് 3rd ഒരു പ്രത്യേക തുക പേ ചെയ്തിട്ടാണ്, അതിനെയാണ് റാൻസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചോസറിനെ റിലീസ് ചെയ്തത്. ചോസറിൻ്റെ റിലീസിന് ശേഷം അദ്ദേഹത്തെ കിങ്ങിൻ്റെ സ്വന്തം സർവീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ റാങ്ക് എസ്ക്വയർ എന്നുള്ള റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. എസ്ക്വയർ എന്ന് പറയുന്ന റാങ്ക് ആക്ച്വലി നൈറ്റിൻ്റെ അറ്റൻഡൻ്റ് ആയിട്ടുള്ള ഒരു റാങ്കാണ്. അതിനുശേഷം പിന്നെ എഡ്വാർഡ് 3rd ആയ കിങ് പല ഡിപ്ലോമാറ്റിക് മിഷൻസിന് വേണ്ടിയിട്ടും ഫ്രാൻസിലേക്കും ജനോവയിലേക്കും ഫ്ലോറൻസിലേക്കും ഒക്കെ നമ്മുടെ ചോസറിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ യാത്രയിലാണ് അദ്ദേഹം ഒരുപാട് വർക്ക്സ് വായിക്കുന്നത്. ഓതേഴ്സ് ആയിട്ടുള്ള ഡാൻറ്റേബ്, കാഷ്യോ, ഫ്രോയിസാർട്ട് ഇവരുടെ വർക്ക്സാണ് കൂടുതലും ചോസർ വായിച്ചിരുന്നത്. പിന്നീട് 1366 ഫ്ലെമിഷ് സർ ഗില്ലസ് ഡി റോട്ടിൻ്റെ മകളായിട്ടുള്ള ഫിലിപ്പ ഡി റോട്ടിനെ ചോസർ വിവാഹം കഴിക്കുന്നുണ്ടായി. കിങ് എഡ്വാർഡ് 3rd ക്വീൻ കൺസേർട്ടിൽ നിന്നും ഒരു അന്വിറ്റി സ്വീകരിച്ചിരുന്നു ഫിലിപ്പ. അന്വിറ്റി എന്ന് പറയുമ്പം അതൊരു ഇൻഷുറൻസ് പോളിസി പോലെ തന്നെയായിരുന്നു. എഡ്വാർഡ് 3rd മക്കളിൽ ഒരാളായിരുന്നു ജോൺ ഓഫ് ഗോണ്ട്. ഈ ജോൺ ഓഫ് ഗോണ്ടിൻ്റെ ഭാര്യയായിരുന്നു ഈ ഫിലിപ്പയുടെ സിസ്റ്ററായിട്ടുള്ള കാതറിൻ. ഒരുപാട് കാലം മിസ്ട്രസ്സായിരുന്നു. അതിനുശേഷമാണ് ജോൺ ഓഫ് ഗോണ്ടിൻ്റെ 3rd ഭാര്യ ആവുകയാണ് ചെയ്തത് കാതറിൻ. ഈ ഒരു കണക്ഷനിലൂടെയാണ് ചോസർ പിന്നീട് ജോൺ ഓഫ് ഗോണ്ടിൻ്റെ കിൻസ്മാനായി മാറിയത്. ചോസർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഗോണ്ടിൻ്റെ ഒരു പാട്രണേജ് ലൈഫ് ലോങ്. അതുകൊണ്ട് തന്നെ ചോസറിന് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള റോയൽ അന്വിറ്റി എന്ന് പറയുന്നത് 20 pounds ആയിരുന്നു. ആ 20 pounds എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് ഉള്ള ഒരു ഇൻഷുറൻസ് പോളിസി തന്നെയായിരുന്നു. ഓക്കെ, ചോസറിൻ്റെ ലൈഫിനെ 3 periods ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പിരീഡ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പിരീഡ്, സെക്കൻഡ് പിരീഡ് ഇസ് ഇറ്റാലിയൻ പിരീഡ്, ആൻഡ് 3rd ഇസ് ഇംഗ്ലീഷ് പിരീഡ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പിരീഡും നമുക്ക് നോക്കാം. ആദ്യത്തെ പിരീഡ് എടുക്കുകയാണെങ്കിൽ അതിനെ ഫ്രഞ്ച് പിരീഡ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്.
ഈ ഒരു പീരീഡിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് കൂടുതലും ഫ്രഞ്ച് വർക്ക്സിനെ മോഡലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു. എസ്പെഷ്യലി റോമൻ ഡി ലാ റോസ് എന്ന് പറയുന്ന വർക്കും അതുപോലെ തന്നെ ഗ്വില്ലോം ഡി മെക്കാൾട്ടിൻ്റെ പോയംസും. ഈ ഒരു പീരീഡിൽ ചോസർ എഴുതിയിട്ടുള്ള ചീഫ് വർക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ദ ഡച്ചസ് ആണ്. അതൊരു അലഗറിക്കൽ എലജി ആണ്. 1369 അത് എഴുതിയിട്ടുള്ളത്. ജോൺ ഓഫ് ഗോണ്ടിൻ്റെ വൈഫായ ബ്ലാഞ്ചിൻ്റെ ഡെത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെമ്മോറിയൽ പോയാണ് ബുക്ക് ഓഫ് ദ ഡച്ചസ്. അതുപോലെ തന്നെ റോമൻ ഡി ലാ റോസിൻ്റെ ഒരു പാർഷ്യൽ ട്രാൻസ്ലേഷനും ഈ ഒരു പീരീഡിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അടുത്ത പീരീഡ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ പീരീഡാണ്. ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് ചോസറിൻ്റെ ഈ ഒരു പീരീഡിനെ ഇറ്റാലിയൻ പീരീഡെന്ന് പറയുന്നത്. ഫേമസ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഡാൻ്റെ അതുപോലെ തന്നെ ബൊക്കാഷിയോ അവരുടെ വർക്ക്സിനെ മോഡലാക്കിക്കൊണ്ടാണ് ചോസറിൻ്റെ ഈ പീരീഡിലെ വർക്ക്സ് എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് പീരീഡിലെ മേജർ വർക്ക്സുകളിൽ ഒന്നാണ് ദ ഹൗസ് ഓഫ് ഫെയിം. ഏനിയസ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അഡ്വെഞ്ചേഴ്സ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആഫ്റ്റർ ദ ഫോൾ ഓഫ് ട്രോയ്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് ദ പാർലമെൻ്റ് ഓഫ് ഫൗൾസ് ആണ്. ഈ ഒരു വർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സെയിൻറ്റ് വാലന്റൈൻസ് ഡേക്ക് ഫൗൾസ് മേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോക്കാണ് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബീത്തിയസിൻ്റെ ഡി കൺസലേഷൻ ഫിലോസഫിയുടെ ഒരു പ്രോസ് ട്രാൻസ്ലേഷനും സെക്കൻഡ് പീരീഡിൽ ചോസർ നടത്തിയിട്ടുണ്ട്. തേർഡ് പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പീരീഡാണ്. ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പം മെച്ചുവർ സ്ട്രെങ്ത്, ഒറിജിനാലിറ്റി അതിൻ്റെയൊക്കെ ഒരു പീരീഡ് തന്നെയായിരുന്നു. ചോസറിൻ്റെ ആദ്യത്തെ പീരീഡ് എന്ന് പറയുമ്പം ഇറ്റ് വാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല അദ്ദേഹം എഴുതുന്ന വർക്ക്സിൽ. യൂസ് ഓഫ് ഡിക്ഷൻ ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും എല്ലാം ഓർഡിനറി പോലെ തന്നെയായിരുന്നു. കാരണം ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രഞ്ച് മോഡൽസിൻ്റെ ആ ഒരു കോപ്പിയും നമുക്കതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ബട്ട് സെക്കൻഡ് പീരീഡ് ആയപ്പം അദ്ദേഹം കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആവുകയാണ് ചെയ്തത്. ആൻഡ് ഒബ്വിയസ്ലി തേർഡ് പീരീഡ് ആകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഒരുപാട് സ്ട്രെങ്ത്തും ഒറിജിനാലിറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മെച്യൂരിറ്റി വന്നു. ഈ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു വർക്കാണ് ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ. ഒരു സീരീസ് ഓഫ് ബയോഗ്രഫീസ് ആണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളുടെ, അതായത് മിത്തിലെയും ഹിസ്റ്ററിയിലെയും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു ബയോഗ്രഫി, ഒരു സീരീസ് ഓഫ് ബയോഗ്രഫി ആണ് ഈ ഒരു വർക്കിൽ. ആൻഡ് ഈ പീരീഡിലെ ചോസറിൻ്റെ മെയിൻ വർക്ക് അല്ലെങ്കിൽ ചോസറിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് കാൻറ്റബറി ടെയിൽസ് ആണ്. 1387 കൂടിയിട്ടാണ് അത് എഴുതുന്നത്. 17,000 ലൈൻസ് ഉള്ള ഒരു പോയം ആണ് കാൻറ്റബറി ടെയിൽസ്. ആൻഡ് അത് ഈ പീരീഡിലാണ് ചോസർ എഴുതിയിട്ടുള്ളത്. ഇനി ചോസറിൻ്റെ ലിംഗ്വിസ്റ്റിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോസറിൻ്റെ ഏജ് എന്ന് പറയുമ്പം 13th and 14th century എന്ന് തന്നെ നമുക്ക് പറയാം. ആ സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ഹൈ കൾച്ചറൽ ലാംഗ്വേജ് ആയിരുന്നില്ല. സാധാരണക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും പവർ, ലാംഗ്വേജ് ഓഫ് പവർ എന്ന് പറയുന്നത് ഫ്രഞ്ച് തന്നെയായിരുന്നു. അതായത് ഹൈ പവേർഡ് ഒഫീഷ്യൽസ്, റോയാലിറ്റി, അരിസ്റ്റോക്രാറ്റ്സ്, ലോ എല്ലാവരും യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരുന്നു. സാധാരണക്കാരുടെ ലാംഗ്വേജ് മാത്രമായിരുന്നു ഇംഗ്ലീഷ്. ഇംഗ്ലണ്ടിലുള്ള കൂടുതൽ ലിറ്റററി വർക്ക്സും എഴുതിയിരുന്നത് ഇംഗ്ലീഷിൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോസറിൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു ചോസറിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ റോമൻസ് ലാംഗ്വേജസ് ആയിട്ടുള്ള ലാറ്റിൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷിൽ നിന്നൊക്കെ ഒരുപാട് ന്യൂ വേർഡ്സ് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്നു. ബിഫോർ ചോസർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരുപാട് റൈംസ് യൂസ് ചെയ്തിരുന്നില്ല. ചോസർ ഐഡിയ ഓഫ് റൈം എടുത്തത് ഫ്രഞ്ച് ലിറ്ററേച്ചറിൽ നിന്നാണ്. ആൻഡ് ചോസർ ഇസ് നോൺ ഫോർ ഹിസ് മെട്രിക്കൽ ഇന്നവേഷൻസ് ആൻഡ് ന്യൂ വേഴ്സ് ഫോംസ്. അദ്ദേഹമാണ് റൈം റോയൽ എന്ന് പറയുന്ന പുതിയൊരു വേഴ്സ് ഫോം ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ഹി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പോയറ്റ്സ് ടു യൂസ് ദ ഫൈവ് സ്ട്രെസ് ലൈൻ. അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള ലോവൽ എന്താണ് ചോസറിനെ കുറിച്ച് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോസറിൻ്റെ സ്വന്തം നേറ്റീവ് ടങ് ആയിരുന്ന ഇംഗ്ലീഷ് എന്ന ഡയലക്റ്റിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് മാറ്റാണ് ചോസർ ചെയ്തത്. അടുത്തത് ചോസറിൻ്റെ ലിറ്റററി ഇമ്പോർട്ടൻസ് ആണ്. മാത്യു അർണോൾഡ് ആണ് ചോസറിനെ ദ ഫാദർ ഓഫ് അവർ സ്പ്ലെൻഡഡ് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറഞ്ഞത്. ചോസറിൻ്റെ സുപ്പീരിയോറിറ്റി അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ സബ്സ്റ്റൻസിലും സ്റ്റൈലിലും നമുക്ക് കാണാൻ സാധിക്കും.
ചോസറിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ പോയട്രിയിലേക്ക് എന്ന് പറയുന്നത് റിയലിസം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് കൂടുതൽ റിയാലിറ്റീനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചോസറിൻ്റെ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ് നമുക്ക് പ്രൊലോഗ് ടു മോഡേൺ ഫിക്ഷൻ എന്ന് തന്നെ പറയാം. അതിൽ ക്യാരക്ടറൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും, വിവിഡായിട്ടാണ് അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ഭയങ്കര റിയലായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ചോസറിൻ്റെ ട്രോയലസ് ആൻഡ് ക്രിസേഡ് എന്ന് പറയുന്നത് എ നോവൽ ഇൻ വേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് റിച്ചാർഡ് സണ്ണിൻ്റെ പെമേലയല്ല, ചോസറിൻ്റെ ട്രോയലസ് ആൻഡ് ക്രിസേഡാണ് ശരിക്കും ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് എന്നാണ് എസ് ഡി നെയിൽ റിമാർക്ക് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോസർ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിലെ 3 പിരീഡ്സിനെ കുറിച്ചിട്ടും ലിറ്റററി ഇമ്പോർട്ടൻസും ലിംഗ്വിസ്റ്റിക് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സിൻ്റെ ഒരു സമ്മറി തന്നെയാണ്. സോ എല്ലാവരും വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.